ന്യൂസ് കണ്ടു, ഭീകരൻ കൊച്ചിയിലേക്ക് കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊച്ചി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ നാല് ഭീകരിൽ ഒരാൾ കൊച്ചിയിലേക്ക് കടന്നതായി സൂചന. ഇന്നലെ ശ്രീനഗറിൽ പിടികൂടിയ മൂവർ സംഘമാണ് ഇത് വെളിപ്പെടുത്തിയത്. മൂവർ സംഘം എന്ന് പറയുമ്പോൾ ഇതാണോ ഇനി നാലാമത്തെ ആള്? ഒരു മാസമായി ഇയാൾ കൊച്ചിയിലുണ്ടെന്നാണ് സൂചന. ഈ പുള്ളി വന്നിട്ട് ഒരു മാസമായോ? ഒരു മാസമായി. കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉള്ളതിനാൽ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. നമ്മളാണ് നോക്കിയതില്ല, നമ്മളാണ് ആ ആദ്യം കണ്ടപ്പോ ആ തോക്ക് അവിടെ കണ്ടതുകൊണ്ട് തൊട്ടുമില്ല. ഇനി രണ്ടാമത് കണ്ടപ്പോ ആ തോക്ക് കാണാനും ഇല്ല. രേഖാചിത്രം ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആളുടെ എങ്ങനെയാ ഇരിക്കുന്നതെന്നുള്ളതുണ്ട് കേട്ടോ. 5 അടി പൊക്കവും ഒത്ത വണ്ണവും. അത്രയും പൊക്കമുണ്ട്. ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക. ഇതൊക്കെ വേറെ ലാംഗ്വേജൊക്കെ അറിയാം, എന്തെങ്കിലും പറഞ്ഞു കിട്ടുന്നുണ്ട്? നമ്മുടെ അടുത്ത് മലയാളം മാത്രമല്ല സംസാരിച്ചത്, പിന്നെ ഇന്റർവ്യൂവിലൊക്കെ പോയിട്ടുള്ളതല്ലേ. ഇംഗ്ലീഷൊക്കെ അവൻ അത്യാവശ്യം അറിയായിരിക്കും. പിന്നെ ശ്രീധരനൊക്കെ പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ലാംഗ്വേജ്? റോണി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത്? അവനെങ്ങനെ അറിയാം? അവൻ 4ാം ക്ലാസ് വരെ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 4ാം ക്ലാസ് വരെയൊക്കെ അറിയുന്ന ആളെയൊക്കെ വീട്ടിൽ വിളിച്ച് കേൾക്കേണ്ട കാര്യമുണ്ട്, നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെയോ? ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അവനായിരിക്കുമോ? എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ തോക്കൊക്കെ കണ്ടു, ഇപ്പോൾ ന്യൂസും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അയാൾ തന്നെയായിരിക്കും. കാരണം 3 പേര് ഇപ്പോൾ പിടിച്ചിട്ട് ഇനി ഒരാളെ കൂടെ കാണാനുള്ള ആൾ കൊച്ചിയിൽ ഉണ്ടെന്നും പറയാം. ഇടി അപ്പം പിന്നെ ഒളിവിൽ താമസിക്കാൻ ഇങ്ങോട്ട് വന്നതായിരിക്കും. വള്ളിയാവല്ലോ എല്ലാം കൂടെ. എനിക്കറിയത്തില്ല, ആ റോണിയാണ് നമ്മളെ വിശ്വസിക്കുന്നുമില്ല. എന്തായിട്ട് ഒരു സംസാരം? പറയണതൊക്കെ ഞാൻ കേട്ടായിരുന്നു. സിനിമ കഥ പറയൂലായിരുന്നു. കത്തി ഉണ്ടായിരുന്നു ഐഷു. ഒരു കറുത്ത പിടിയുള്ള കത്തി ഞാൻ ഇവിടെ കണ്ടായിരുന്നല്ലോ. ഐഷു എടുത്ത് ഒളിപ്പിച്ചു വെച്ചല്ലേ. കറുത്ത പിടിയുള്ളൊരു കത്തി. എന്തിനാ കത്തി കട്ടിയാൻ? എവിടെ ഐഷു കത്തി? ഇവിടെ കത്തിയില്ല, സത്യമായിട്ടില്ല. ശേ, ഇവിടെ എവിടെയോ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. സത്യമായിട്ട് ഇവിടെ ഇല്ല. ഇല്ലേ? ഇല്ലേ സാർ? കത്തി, ആ കത്തി. എന്താണ് കത്തി എടുക്കാൻ വന്നേ? അതിനെതിരെ കിടക്ക ആർണ്. കത്തി തന്നില്ല ഐഷു, എന്തോ പേടിച്ചു. എന്താണ് എന്താണ് പ്രശ്നം? എന്താണ് ഇതല്ലേ കത്തി? ആയിരത്തോട്ട് പോയേ കിട്ടിയല്ലോ. അപ്പോ പോട്ടെ. എന്താണ് കിടന്ന് നല്ലതാണ്? എടാ, ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോ അവൻ വന്നിട്ടേ കത്തി ചോദിച്ചിട്ടേ ഇവള് അലച്ച്. ഞങ്ങള് നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ അത് ഇതുവരെ വിട്ടിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും പേടി തന്നെ. നീയല്ലേ ഞങ്ങളെ വിശ്വസിക്കാത്തത്? ഇടിഞ്ഞ് നിനക്ക് എന്താണ്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത് അവനെയാണ് താമസിച്ച്. അവൻ എപ്പോഴും ഇവിടുന്ന് കത്തി എടുക്കാറില്ലേ? അവൻ എന്തോ കട്ടിയെ പിടിക്കാൻ എന്താ വേണം അങ്ങോട്ട് പോയി. ഞങ്ങൾ തോക്ക് കണ്ടത് സത്യമാ. എന്നിട്ട് ഞാൻ പോയപ്പോ തോക്ക് കണ്ടില്ലല്ലോ. എടുത്ത് നിനക്കൊക്കെ തോന്നിയായിരിക്കും അവൻ്റെ ഒരു തോക്ക് പോയിട്ടൊരു വടി പോലും ഉണ്ടാവില്ല. ഇത് നോക്ക്, ഇത് നോക്ക്, ഇപ്പൊ അപ്ഡേറ്റ് ആയ ന്യൂസ് നോക്ക്, കണ്ടോ? ഭീകരൻ കൊച്ചിയിൽ കടന്ന എഞ്ചിനീയേഴ്സ് റിപ്പോർട്ട്. ഇതൊക്കെ എല്ലാ ദിവസവും ന്യൂസിൽ വരുന്ന പരിപാടികളല്ലേ. ആയിക്ക് 4 പേരുണ്ട്, അതിനകത്ത് 3 പേരെ പിടിയിട്ടിട്ടുണ്ട്. ഒരാളില്ല, ആ ആള് കൊച്ചിയിലാന്നുവാ പറയുന്നേ. അതിവനാണ് അവൻ ഇവിടെ ഒളിവി താമസിക്കുന്നത്. നിനക്കൊക്കെ എന്താണ്? നിങ്ങൾ സിനിമ പോലും കണ്ട് പ്ലാന്റായോ രണ്ടിനും? നോക്ക്, അവര് പറയുന്നത് എല്ലാം കറക്റ്റാ. 1 മാസമായിട്ട് ഇവിടെ ഉണ്ടെന്ന് അവൻ വന്നിട്ട് എത്ര നാളായി പറ? ഒരു മാസമൊക്കെ. എടി, അതാ ഞാൻ പറഞ്ഞത്, ഇതും വെച്ചിട്ടാണ് ഒരാളെ കണക്ട് ചെയ്യുന്നത്. അവൻ 1 മാസം ഇവിടെ താമസം വെച്ചിട്ട് ബാക്കി എന്താണ്? ആളുടെ രൂപമൊക്കെ കറക്റ്റ് അവര് പറയുന്നേ.
എടി ബോഡി ഷേമിംഗ് പാടില്ല. ബോഡി ഷേമിംഗ് അല്ല ഇത്. അത് 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 മശേരിയല്ല. തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്. എടി ഇത് എന്തോന്നാണ് ഇതൊക്കെ ഇപ്പൊ ഒരാളപ്പോ എഴുതണ്ടെന്ന് പറയുന്നില്ലേ, അതേപോലെയൊക്കെ തന്നെ എന്ന് കരുതി ഇതെല്ലാം യമുവിലെ തീവ്രവാദിയാണെന്നാണ്. എഴുതേണ്ട കയ്യിലും തോക്കൊന്നും ഇല്ലല്ലോ, ഇവിടെ നമ്മുടെ തോക്കും കണ്ടു. എന്നിട്ട് എവിടെ തോക്ക്? അത് ഞങ്ങൾക്ക് അറിയത്തില്ല. നീ ഒന്ന് പോയെ, എന്നെ വിളിച്ചേ, അവൾക്ക് തോക്കും കൊണ്ടു കണ്ടു. അവൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല നമ്മളെ. ഇവിടെ അമ്മ ഇനി വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവൻ വിശ്വസിച്ചില്ലാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും എന്തായാലും കണ്ടുപിടിക്കുകയും ചെയ്യണം. നമുക്കിത് കണ്ടുപിടിക്കണം. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലേ പിന്നെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഇനി എനിക്കാണെങ്കിൽ പേടി വന്നിട്ട് വയ്യ. അയാളാണെങ്കിൽ കത്തി മാറ്റിക്കൊണ്ട് പോയേക്കോ. ഞങ്ങക്കെല്ലാം പിടികിട്ടി സത്യം പറഞ്ഞു. ഉങ്ക പേരെന്നാ? തുമാര നാം ക്യാ ഹേ? ഇതത് തന്നെ എല്ലാം താൻ ഏത് സംഘത്തില്ല? സത്യം പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവാത്ത പേരാ ഇപ്പൊ ഇവർക്ക് സംഘത്തിലിട്ടേക്കുന്നെ. ഞങ്ങൾക്ക് മനസ്സിലാവില്ല വിചാരിച്ചു. ഇവിടെ ബുദ്ധിയുള്ള ആരുമില്ലേ? നിനക്ക് എവിടുന്നാണോ തോക്ക്? എന്റെ തോക്കില്ല, വേറെ അയച്ചുവിട്. നിന്റെ ബാഗിൽ ഞങ്ങൾ തോക്കുണ്ടല്ലോ. എനിക്കറിയില്ല. ഇവളുടെ ഫ്രണ്ട്സ് ആരാന്നറിയാലോ? ജേർണലിസ്റ്റുമാരാ. എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ ഇവിടെ വരും. ഞാൻ പോലീസിനെ വിളിക്കണോ അതോ നീ ഞങ്ങളുടെ അടുത്ത് സത്യം പറയും? പോലീസിനെ വിളിക്കട്ടെ, എനിക്കറിയില്ല. നാട്ടുകാരറിയും, നിന്റെ വീട്ടുകാരറിയും. നിനക്കൊരു കല്യാണ ജീവിതം പോലും പിന്നെ കിട്ടത്തില്ല. സത്യം പറ. എന്റെ അടുത്ത് സത്യം പറഞ്ഞാ ഞാൻ അയച്ചു. ഒരു സത്യം അറിയില്ല. ഞാൻ അച്ചു തരാ, അയച്ചു വിട്. തോളിയവർക്ക് അയച്ചു വിട്. അത് കുഴപ്പമൊന്നും ഇത് അവിടെ കിട്ടിയിട്ടില്ല. ഇതെന്താണ് ഇത്? കൊള്ള സംഗതോ? ലൈറ്റൊക്കെ എന്താ ഇടാത്തെ? ഞാൻ ചേട്ടാ ആ ലൈറ്റ് നോഞ്ഞേ. നിങ്ങൾ എന്ത് വട്ടായി കാണിച്ചോണ്ടിരിക്കുന്നേ? അത് പിന്നെ നിന്നോട് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കണ്ടേ? എടി നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചോണ്ടിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ തെളിവുകളല്ല ഇയാൾക്കെതിരായിരുന്നു. ഇപ്പോ എടി എന്ത് തെളിവ് കണ്ടെത്തിന്നാണ്? ന്യൂസ് റിപ്പോർട്ട് കാണിച്ചതല്ലേ ഞാൻ. എന്തോ 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 സംഭവം. എന്തുവാ എന്റെ രമേശ് ചേട്ടാ, ഇയാൾ ടെററിസ്റ്റാ. ഇവനോ? ഈ മോന്ത കണ്ടിട്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? ഇയാടെ ബാഗിൽ ഞങ്ങൾ തോക്ക് കണ്ടതാ അല്ലേ? ഇയാടെ ബാഗിൽ തോക്കോ? ആ തോക്ക്. ആഹാ, ഈ വീട്ടിൽ തോക്കോ? ഇപ്പൊ ശരിയാക്കി തരാം. പിന്നെ തോക്ക് നിനക്കൊക്കെ എന്തിന്റെ കേടാണത്? റോണിയുടെ ബാഗല്ലേ? ഇത് കളിത്തോക്കല്ലേ? ഇവരാണ് ഇവരൊക്കെ ഇത്രയും പേടിക്കാൻ. ഡാ റോഡി,
കളിത്തോക്കും ബാഗിലും നടക്കുന്നത്. ഇത് പണ്ടൊരു ഉത്സവത്തിന് പോയപ്പോ മാമ വാങ്ങിച്ചതാ. ആ ഉത്സവ പറമ്പി വെച്ച് തന്നെ ആന മാമനെ ചവിട്ടിക്കൊന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കണതാ ഞാൻ. ഇനി നിന്റെ ബാഗിൽ പോലെ അമിട്ടോ ബോംബ് പോലെ ഉണ്ടോ? ചെറിയൊരു ബോംബ് ഉണ്ട്, അത് പൊട്ടൂല. കഷ്ടല്ലേ നിങ്ങളെ കാര്യം? ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ ഈ പാവത്തിന് കിടന്ന് ഇങ്ങനെ ഉപദ്രവിച്ചതല്ലേ. എടാ നിനക്ക് വല്ല പറ്റിയ ചെറിയൊരു വേദന ഉണ്ട് തലയിൽ. ആ അത് മാറിക്കോളും. സോറി അച്ചുചേട്ടാ. സോറി ഞാൻ മിണ്ടൂല. ഞാൻ ചെറിയ സ്ഥലം നമ്മള് കണ്ടുപിടിച്ചില്ലേ.